അബുദബി ഗാന്ധി സായിദ് മ്യൂസിയം ഈ മാസം ഇരുപത്തി ഒൻപതിന് പൊതുജനങ്ങൾക്കായി കൊടുക്കും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് സന്ദർശകരെ അനുവദിക്കുക ഡിസംബർ നാലിനാണ് മ്യൂസിയത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് യുഎഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹന്റെയും മഹാത്മാഗാന്ധിയുടെയും ആശയങ്ങളും ജീവിതവും ദർശനങ്ങളും മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഉദ്ദേശിച്ചാണ് മ്യൂസിയം ഒരുക്കിയത് മനാറത്തല സാധിയത്തിലാണ് ഡിജിറ്റൽ മ്യൂസിയം ഉള്ളത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹനും ചേർന്നാണ് ഡിസംബറിൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് മാർച്ച് മുതൽ മ്യൂസിയം പൊതുജനങ്ങളെ വരവേച്ചു തുടങ്ങും അറബിക് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലായി ഇരുനേതാക്കളുടെയും ആശയങ്ങളും ദർശനങ്ങളും മ്യൂസിയം ചുമരുകളിൽ പകർത്തിയിട്ടുണ്ട് ഡിജിറ്റൽ പുസ്തകങ്ങൾക്ക് പുറമേ ഇരു നേതാക്കളുടെയും ജീവിത സന്ദേശം വ്യക്തമാക്കുന്ന ഹ്രസ്വ ചിത്രങ്ങളും ഡോക്യുമെന്ററികളും മ്യൂസിയത്തിൽ കാണാം ഇരു നേതാക്കളുടെയും നേതൃപാഠവും മാനുഷികത സമാധാന ശ്രമങ്ങൾ ദീർഘവീക്ഷണം പ്രചോദനപരമായ വാക്ചാതുര്യം രാഷ്ട്രസേവനം എന്നിങ്ങനെ ആറ് സോണുകളായി തിരിച്ചുള്ള പ്രദർശനവും മ്യൂസിയത്തിലുണ്ട് യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സൈദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ നൂറാം പിറന്നാളും ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം പിറന്നാളും ഇരു രാജ്യങ്ങളും ആഘോഷിക്കുന്ന വേളയിൽ കൂടിയാണ് മ്യൂസിയം ഒരുക്കിയത്